ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ അതിരാവിലെ എന്ന് പറഞ്ഞാൽ മിഡ് നൈറ്റാണ്. ഏകദേശം ഒരു 2 മണിയായിട്ടുണ്ട്, 2:30 ആയിട്ടുണ്ട്. 2:30-ന് ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര മണിക്ക് നമ്മൾ അവിടെ നിന്ന് എണീറ്റ് കാണുമെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ഏതായാലും ഒരു 2:30 ആയപ്പോഴേക്കും നമ്മൾ റോട്ടിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് എന്ത് പണിയാണെന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും തോന്നിയേക്കാം. പക്ഷേ സെയിം പണി തന്നെയാണ്, തട്ടുമടി പണി. പല രീതിയിൽ, അതായത് നമ്മൾ ഓരോ ഭാഗത്തും ഓരോ രീതിയിലാണ്. കുറച്ച് ജീവിതങ്ങൾ, അതായത് നമ്മളിപ്പോൾ സാധാരണ നമ്മളിപ്പോൾ തൊട്ടടുത്ത് ഹാർബറിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ വെളുപ്പാങ്കാലത്ത് ഒരു ഏകദേശം 4 മണി 5 മണിക്കൊക്കെ ആയിരിക്കും എണീക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഡിഫറൻറ്റായിട്ടാണ് നമ്മൾ 2 മണിക്ക് എണീറ്റിരിക്കുന്നത്. 2 മണിക്ക് എണീറ്റിട്ട് നമ്മൾ എവിടെയാണ്? വിഴിഞ്ഞ ഹാർബറിലോട്ട് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, നമ്മളെ കൂടെ കുറച്ച് ടീംസ് ഉണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഇവിടെ നമ്മുടെ എയർപോർട്ടിന് കാവലായിട്ട് നമ്മളിവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചോറും പാത്രമൊക്കെ കാര്യം നമ്മൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇനി ഒന്ന് മറ്റുള്ളവർ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ യാത്ര തുടങ്ങും. അപ്പോൾ യാത്ര തുടങ്ങുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പം 2:30 ആയപ്പോഴേക്കും നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 2:30 അല്ല 2:30 ആവാറായി. അപ്പോൾ വണ്ടിയൊക്കെ വന്ന് നമ്മൾ വണ്ടിയിൽ ആളുകൾക്ക് ഇറങ്ങി. നമ്മളൊരു 3 മണിയായപ്പോഴേക്കും നമ്മൾ ഒരുവിധം ഷോർട്ടിലൂടെ നമ്മൾ ഹൈവേ എല്ലാം കടക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരായി, നമ്മൾ ഒറ്റ ആൾക്കാരായിട്ട് എല്ലാം ഇപ്പോഴും ഒരുപാട് ആൾക്കാരാണ്. നമ്മൾ ഏകദേശം 10 പേരടങ്ങുന്ന ടീമായിരിക്കാം മിക്കവാറും. അതായത് 2 വള്ളത്തിലും 10 പേര്, 1 വള്ളത്തിൽ 5 പേര് വീതം. അപ്പോൾ അങ്ങനെ 3:30 ആയപ്പോഴേക്കും നമ്മൾ ഹാർബറിലെത്തി. അവിടെ ഞാൻ ഹാർബറിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് വള്ളങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ നിന്ന്, അതായത് അടിമലത്തുറ, പുല്ലുവിള അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള വള്ളങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ വലിയ തുറയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്ന് ജാതി തണുപ്പേട്ടാ, മഞ്ഞിൻ്റെ ഇതാണ്. അപ്പോൾ വള്ളങ്ങളെല്ലാം ഇറക്കി തുടങ്ങി, ഏകദേശം വള്ളങ്ങളിലൊക്കെ ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഇറങ്ങാത്ത മറ്റ് വള്ളങ്ങളൊക്കെ സാധനങ്ങൾ ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. പിന്നെ നമ്മളെ ഇഞ്ചിനും അതുപോലെ തന്നെ ബാക്കി സാധനങ്ങളെല്ലാം നമ്മളിപ്പോൾ ഏതായാലും ഇറക്കി വയ്ക്കണം. എവിടെയാണ് വള്ളം പിടിക്കുന്നതെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ ഏതായാലും അപ്പുറത്തോട്ട് കടങ്ങി പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് വളഞ്ഞ് എവിടെയോ കൂടെ പോവുകയാണ്. നമ്മളിവിടുത്തെ റോഡൊക്കെ കണ്ടില്ല, ആടി പോയി. അപ്പോൾ പിന്നെ ഏതായാലും നമുക്ക് അവിടെ എത്തിയിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം ഇറക്കിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ വിഴിഞ്ഞ ഹാർബറിലെത്തി, സാധനങ്ങളെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട്. സാധനങ്ങളെല്ലാം ഇറക്കി വെച്ചാൽ കാണിക്കാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാ ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ ഇവിടെ ലൈറ്റുകളുള്ളതുകൊണ്ട് വെട്ടമുണ്ട്. അപ്പോൾ നമ്മളെ ചേട്ടന്മാരൊക്കെ ചായ കുടിക്കാനും അതുപോലെ തന്നെ 2-3 കേക്കൊക്കെ കഴിച്ചിട്ട് നമ്മൾ വള്ളം ഇറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഇറക്കി വെച്ചത് അവിടെയാണ് കേട്ടോ. അവിടെ ഫുള്ള് ഇരുട്ടാണ്, ലൈറ്റും കാര്യങ്ങളൊന്നും വെളിച്ചമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇരുട്ടായിരിക്കും, ബാക്കിയുള്ള വിഷ്വൽസ് ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. ഏതായാലും നമുക്ക് നേരം വെളുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പോൾ അതിന് മുമ്പ് നമ്മളിപ്പോൾ ഏതായാലും സാധനങ്ങളെല്ലാം എടുത്ത്, അതായത് ഇഞ്ചിനൊക്കെ എടുത്ത് വള്ളത്തിൽ അടുപ്പിച്ച് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ബാക്കി എണ്ണ മണ്ണെണ്ണ പെട്രോളൊക്കെ നമ്മൾ ടാങ്കിലോട്ടൊക്കെ ഒഴിച്ച് അങ്ങനെ കുറച്ചധികം പണികളുണ്ട്. ആ പണികളെല്ലാം തീർത്തിട്ട് നമ്മൾ വള്ളങ്ങൾ ഇറക്കി വിടും. അപ്പോൾ ഏതായാലും ഇതിനടുത്ത് പോയിക്കോട്ടെ. ആൾക്കാരൊക്കെ ചായ കുടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് നമുക്കൊരു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നേരെ വള്ളത്തിനടുത്തോട്ട് പോയി വള്ള സാധനങ്ങളെല്ലാം ഒതുക്കും. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി നേരം വെളുത്തിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഓ, നല്ല കാറ്റ് മാത്രമേ, കാറ്റിൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ. കാണാനൊന്നും പറ്റും തോന്നുന്നില്ല. അത്യാവശ്യം വെട്ടങ്ങൾ, ചെറിയ വെട്ടങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. കണ്ടില്ലേ, നമ്മളെ ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഒരു പച്ച നിറത്തിൽ കത്തി നിൽപ്പുണ്ട്. അതുപോലെ തന്നെ
രണ്ട് ചാള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചാളയും വലിയ ചാളയാട്ടാ ഇത്. പള്ളത്തിലത്ത് എം സിയിലെല്ലാം എന്തേക്കാനും സമയം കിട്ടിയില്ലേ? അണാ ഓടിക്കണേ, ഗ്യാവ കരയണ സൗണ്ട് കേൾക്കണം, വലിച്ചു വെച്ചിരുവോ. അവിടെ മൊത്തം ആരെ വാള ഉണ്ട്, വാള ചെറിയ വാള ഏത് ഓടുത്തേണ്. ഇത് പിടിച്ച് നൂത്ത് 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 കണവ കിടക്കണേ, കണവ അത് മൊത്തം ആരം വാള 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 കട്ടല്ല മേണ്. മടി വലി മടി വലി മടി വലി പോരാ പോരാ, ആള് പോരാ ആള് പോരൊന്നും പോരാ. കണവല്ല അവിടെ പോയി, ഇവിടെ പൊക്കി തട്ട് പൊക്കി തട്ട് പോക്കാം. ആ ഇതില് പിടി മറിച്ചിട് ഇതിൽ പിടി അതല്ല അതില് ഉരുട്ടി ഇങ്ങോട്ട് മടിയളക്കിട് മടിയളക്കിട് അര കിലോ കണവായി വെച്ചിട്ട് കഥകളി കളിച്ചുണ്ടിരിക്കുന്നു. വലി വലി പൊക്കിയിട്ട് പൊക്കി പൊക്കി അവിടെ ഒതുക്ക് പൊക്കിയിട്ട് മാറി മാറി ഇങ്ങോട്ട് ഇവിടെ നിന്ന് വലിച്ചിട് തീർന്നേ. അതിന് കണവാണ്ട്, അപ്പം നമ്മുടെ കണവയും ചൊറിയായിട്ട് മിക്സ്ഡ് ആയിട്ടാണ് കയറിയത്. അപ്പം നിങ്ങൾ ആ ചൊറീനാണ് കളയാണ്, ഇതൊരു വൈരത്തി കളർ ശംഖുപുഷ്പത്തിൻ്റെ കളറുള്ള ചെറിയാണ്. ഈ ചൊറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ വേഗത്ത് വീണ് വലുതായിട്ട് കടിച്ചിട്ടില്ല, കണ്ണിലൊക്കെ വീണ മുട്ടം കളയും. അപ്പം അങ്ങനെയുള്ള ചൊറിയായത് കൊണ്ട് ആ ചൊറിയൊക്കെ പിടക്കിയ കളയാണ്. നമുക്ക് കണവയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിഞ്ഞെടുക്കും. വള്ളോലെ മാറിക്കുന്നേ, അല്ലെങ്കിൽ അവിടെ പൊക്കി വിടണം. വാ പൊക്കിട്ട് 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 വാ വാ. എണ്ണ എങ്ങനെ വന്നു ആളല്ല അന്തസ്സായിട്ട് ചൊറി ഇറങ്ങണത് പൊക്കിയിട് മറിച്ച് പിന്നെ പൊക്കിയിട് തീർന്നു. ഓക്കെ ഓക്കെ ഇത് ചൊറി മാത്രം തന്നെ. നമുക്ക് നീറ്റാരവും കണവയായിട്ട് കയറിയിട്ടുണ്ട്. നീറ്റാരം
ആദ്യം തിരിയാം. അപ്പൊ നമുക്ക് കളർ എത്രത്തോളം കിട്ടിയിട്ടുള്ളെന്ന് നമുക്ക് അടുത്ത പാട്ട് കാണാം. അതായത് നന്ദ് കണ്ടില്ലേ, ഈ നന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചൊറിയുടെ കൂടെ വരുന്നതാണ്. നമ്മൾ നീല ചൊറിയിൽ അപ്പിയിരിക്കുന്ന നന്ദാണ്. ഓക്കെ, കിട്ടിയ കണവയെല്ലാം നമ്മൾ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓ ഏതായാലും അപ്പൊ ഇതിന്റെ കൂടെ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ നന്ദും ഈ ചെറിയ പാതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചൊറിയുടെ കൂടെ വരുന്നതാണ്. അതായത് ഈ നീല ചൊറി ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ തണൽ പിടിച്ച് നിൽക്കുന്ന മീനാണിത്. അതുപോലെ തന്നെ നണ്ട്. ചെറുതും വലുതും ഉണ്ട്. ഓ നമ്മുടെ കണവയ്ക്ക് കോരി തീർന്നു. അതായത് മുരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോലാൻ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ വേറൊരു ടൈപ്പാണ്. അപ്പോൾ കോഴി മുരൽ എന്നാണ് നമ്മൾ ഇതിന് പറയണത്. ഇതിൻ്റെ ചുണ്ട് കണ്ട ഇത്രയും നീളത്തിൽ, ഇത് സ്റ്റിക്ക് പോലെ ഇരിക്കും. ഏതാണ്ട് ഇത് വെച്ച് അടിക്കാം. നീന്തി പോട്ടെ. അപ്പോൾ നമുക്ക് കിട്ടിക്കണവ ഇത്രയാണ്. അയ്യോ ഇപ്പോൾ വീണേനെ. നമുക്കിപ്പോൾ ഇത്രയും കണവ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത് ഏകദേശം ഒരു മുട്ട അടുപ്പിച്ച് നിറച്ചില്ല. ചെറിയ കുട്ടിയെന്നില്ല, അണിയ തട്ട് ഇവിടെ ഒതു. പട്ടി തട്ട് ചോറ് തിന്നാൻ തുടങ്ങിയേ. നേരം വെളുത്തില്ല. പാളത്തിൽ മുറിയാട് മടി പോയി ഉരുട്ട് മടികളൊക്കെ അവിടെ നിന്ന് ആ പിന്നെ നൂത്ത് ആ പോകട്ടെ. അപ്പൊ പിന്നെ നമ്മുടെ പണി അങ്ങ് തുടങ്ങിയാലാ. ഈ ചൊറി ഇറക്കി കളയുന്ന കാര്യം ഇതിപ്പോ തട്ടുന്ന അനുസരിച്ച് ഇത് ആറം നിറഞ്ഞോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ ഉള്ള ചൊറിയൊക്കെ പിറക്കി കളഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം സ്പേസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ചൊറിയൊക്കെ പിറകി പുറകെ പിറകി കളയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മടി വളച്ച് അതായത് തിരികെ വീണ്ടും വല വളയ്ക്കുന്ന സമയത്ത് നമുക്ക് എടുത്ത് കളയാൻ സമയമൊക്കെ ഉണ്ട്. ആ സമയത്താണ് നമ്മൾ കണവയും കാര്യങ്ങളൊക്കെ തിരിഞ്ഞ് മാറ്റുന്നത്. ഇപ്പം ചൊറി ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് ആണ്, പിടിക്കുമ്പോൾ തന്നെ അത് പൊട്ടി വീഴും. അതെ തന്നെ കണ്ണൊക്കെ പിടിച്ചിരിക്കാൻ തമ്മിൽ മടി പൊക്കിയായിട്ട് കൊടയായി. അതെ
നിങ്ങൾ കൊടയണം തോന്നുന്നു വാള കൈയെടുത്ത് കൈയെടുത്ത് തട്ടിയിട്ടാ വാള വരൂല്ല. അങ്ങനെ വരുമ്പോ വിട്ടുകളെ മടിയ കടിച്ചു അതില് കണവുണ്ട് ഉണ്ട്. ഒതുക്കിട്ടോ അത് മത്രാം ക്ലാത്തി കണവാണ്ട് അടിയിൽ കണവാണ്ട് കണവണ്ട് കണവണ്ട് പൊക്കെ കുറഞ്ഞ നിട്ട് തരല്ലേ. അച്ഛാ ഇത് വാ വാ വലിച്ചു വിടാ ഞാൻ വലിച്ചിടു. വലിച്ചെടുത്തു അറിയാം. നമ്മളൊക്കെ ഈ ചൊറി കളയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കണവയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നമ്മൾ പഴുക്കെ അങ്ങ് കളയാം. ഇപ്പൊ കയറിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളയനും കണവയും ചൊറിയും മിക്സ്ഡ് ആയിട്ട് നമ്മൾ രണ്ട് സൈസ് മീനും നമ്മൾ തിരിയേണ്ടതായിട്ടുണ്ട്. ഇല്ല ഇപ്പൊ മൂന്നെണ്ണം താണ് പൊക്കെ എടു പൊക്കെ തട്ട് പൊക്കെ എടു സന്തോഷം നന്ദിയുണ്ട്. സവാള തട്ടി വിട് ഈ വാള ഈ ചൊറി കടിക്കത്തില്ലെങ്കിലും പക്ഷെ കണ്ണിൽ വീണ നല്ല നമ്മൾ ഇപ്പൊ പോയനെ കണവാ കണ്ണിൽ വീണ നല്ല ചൊറിച്ചിലായിരിക്കും. വാളയുടെ പല്ലൊക്കെ കൊണ്ട് കൈയൊക്കെ മുറിയുന്നു. ഇത്തിരി സൈസുള്ള വാളയാണ് ഏട്ടാ. നേരത്തെ നമുക്ക് കിടന്ന ചെറിയ വാളയല്ല ഇത്, ഒത്തിരി സൈസുള്ള കറക്കി കൂട്ടാൻ കണക്കിനുള്ള പൊരിക്കാനൊക്കെ പറ്റുന്ന സൈസ്. ഏവാ ഏവാ ഏവാ
ഓള് പോലെ വരികണ്ട അകത്ത് വെള്ളം കിടക്കുക ഇതിലെന്തൊരു ചൊറി മാത്രം ഒരു കണവാക്ക് വേണ്ടിയിട്ട് ഒരു ചോറ് ഒരു കണവാടാകും